എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ടെന്നും അതുകൂടാതെ നമുക്ക് നമ്മുടെ എയർപോർട്ട് വെച്ചുള്ള ആപ്പിൾ എയർപോർട്സ് എങ്ങനെ ഒരു എക്സ്റ്റേണൽ വയർലെസ് മൈക്രോഫോണായി യൂസ് ചെയ്യാമെന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏവർക്കും കുവൈ ട്രാവലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫിലിമിക് പ്രോ എന്നൊരു ആപ്ലിക്കേഷൻ വഴിയാണ് നമുക്ക് സാധ്യമാകുന്നത്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കടക്കാം. ഈ ആപ്ലിക്കേഷൻ നമുക്ക് ആൻഡ്രോയിഡിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ഫിലിമിക് പ്രോ തികച്ചും ഒരു ഫ്രീ ആപ്ലിക്കേഷൻ അല്ല, അതൊരു പേര് ആപ്ലിക്കേഷനാണ്. പക്ഷേ നമുക്കൊരു വൺ ടൈം പർച്ചേസിംഗിലൂടെ അത് സ്വന്തമാക്കാവുന്നുള്ളൂ. ഏകദേശം ഒരു $15 അതിന് ചിലവ് വരുന്നുണ്ട്. അപ്പോൾ 15 US ഡോളർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 4.5 കോടിയോളം നമുക്ക് കുവൈറ്റ് ദിനാറിൽ വരും. പക്ഷേ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു 1050 രൂപയോളം ചിലവ് വരുന്നുണ്ട്. 1050 രൂപ ചിലവിട്ട് അല്ലെങ്കിൽ $15 ചിലവിട്ട് നമ്മൾ എന്തിനു വാങ്ങണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ആൻസർ ഇതാണ്. നമ്മുടെ കയ്യിലൊരു എയർപോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റോഡിൻ്റെ എന്തിൻ്റെങ്കിലും ഒരു എക്സ്റ്റേണൽ മൈക്രോഫോൺ വാങ്ങിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഏകദേശം ഒരു 25 ദിനാറോളം ചിലവ് വരും. അത് വെച്ച് നോക്കുമ്പോൾ നമുക്കത് ചീപ്പായിട്ട് കിട്ടും എന്നുള്ളതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രത്യേകത. ഇത് വെച്ച് നമുക്ക് എത്ര ദൂരം, ഏകദേശം ഒരു 10 മീറ്ററോളം ദൂരെ നിന്ന് നമുക്ക് സംസാരിച്ചാൽ പോലും നല്ല സൗണ്ട് ക്വാളിറ്റി കിട്ടും നമ്മുടെ എയർപോർട്ട് വെച്ച് എന്നുള്ളതും ഇതിൻ്റെ ഒരു ഗുണമാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ. വേറെയും ഉണ്ട്, ഇതിൻ്റെ അകത്ത് റെസൊല്യൂഷൻ കൂട്ടാം, കുറയ്ക്കാം, ഫ്രെയിം റേറ്റ് കൂട്ടാം, അതേപോലെ തന്നെ സ്ലോ മോഷൻ വീഡിയോസ് എടുക്കാം, വൈറ്റ് ബാലൻസിങ് ചെയ്യാം, അങ്ങനെ കുറേയേറെ ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഫിലിമിക് പ്രോയിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ടെന്നും അതുകൂടാതെ നമുക്ക് നമ്മുടെ എയർപോർട്ട് വെച്ചുള്ള സൗണ്ട് ക്വാളിറ്റി ചെക്കിങ്ങും നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ആ ഡെമോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫിലിമിക് പ്രോയുടെ ഇതാണ് ഇൻ്റർഫേസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ബട്ടൺ, ഇപ്പോൾ ചുവന്ന കളറിലുള്ള സ്ക്വയർ ബട്ടൺ, അതിൽ ഞെക്കിക്കഴിഞ്ഞാൽ ഈ ഫോക്കസിംഗ് ആണ്. ഇത് നമുക്ക് സൂം ചെയ്യാവുന്ന ഇതാണ് സൈഡിൽ കാണുന്നത്. ഇത് കൂട്ടി നമുക്ക് സൂം ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം. പിന്നെ അതേക്കൂട്ട് തന്നെ നമുക്ക് ഓട്ടോ വൈറ്റ് ബാലൻസിങ് കാര്യങ്ങൾ ഇതെല്ലാം നടത്താനുള്ള ഇതാണിത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ വൈറ്റ് ബാലൻസ് ലോക്ക്ഡ് എന്ന് കാണും. ഓട്ടോ ലോക്ക് ഓൺ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇന്ന് കാണിക്കും. നമുക്ക് ഇതേക്കൂട്ട് തന്നെ മാനുവലി നമുക്കിതിൻ്റെ കളറും കാര്യങ്ങളിതെല്ലാം മാറ്റാവുന്നതാണ്. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഫീച്ചറാണ്. പിന്നെ നമ്മൾ റെക്കോർഡിംഗ് ഓൺ ആയി കഴിഞ്ഞാൽ റെക്കോർഡിങ്ങിൻ്റെ ടൈം കാണാനായിട്ടുള്ള സംഗതിയാണ് ഈ 00. അത് നമ്മളിപ്പോൾ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേക്കൂട്ട് നമുക്കിവിടെ റണ്ണിങ് ആവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന 4K 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്നുള്ള ഇത് നമുക്കിവിടെ കാണാം. പിന്നെ അതുകൂടാതെ തന്നെ ഇത് ഫോക്കസിങ് മാനുവൽ ഫോക്കസിങ്ങും സൂമും ഫോക്കസിങ്ങും ചെയ്യാവുന്നതാണ്. മാനുവലായിട്ട് ചെയ്യാനുള്ള സംഗതിയാണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് ഓട്ടോ ഫോക്കസിങ്ങിൻ്റെ സംഗതിയാണ് ഈ എ എന്നുള്ള അക്ഷരത്തെ സൂചിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് സെറ്റിങ്സ് ഇതിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് റെസൊല്യൂഷൻ, ഫിലിം റേറ്റ്, ഓഡിയോ ഡിവൈസ്, CMS കാർഡ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. റെസൊല്യൂഷൻ നമുക്ക് എത്ര വേണമെങ്കിലും 4K വേണമെങ്കിൽ 4K ഷൂട്ട് ചെയ്യാം. 4K 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയും 1080p 240 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. ഇത് ഫ്രെയിം റേറ്റ് ആണ്. ഫ്രെയിം റേറ്റ് നമുക്ക് കൂട്ടിയിടാം. കൂട്ടിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാവുന്നതാണ്. ഓഡിയോ നമുക്ക് ബ്ലൂടൂത്ത് മൈക്രോഫോൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ടുള്ള നമുക്ക് സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് ദൂരം ടെസ്റ്റ് ചെയ്യാം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു എന്നുള്ളൂ. നമുക്കിപ്പോൾ എയർപോർട്ട് വെച്ച് എങ്ങനെ ഷൂട്ട് ചെയ്യാമെന്നുള്ളതാണല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് മാത്രം നോക്കാം. അപ്പോൾ നമുക്ക് എയർപോർട്ട് വെച്ചുള്ള സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ വളരെ അടുത്ത് നിന്നാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് ഞാൻ ഒരു ഏകദേശം 10 മീറ്റർ ദൂരം പോയി എന്നിട്ട് ഞാൻ സംസാരിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ നോക്കാം. ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാം, അവിടെ നിന്ന് സംസാരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഞാൻ പതുക്കെ നടന്ന് നീങ്ങി ഏകദേശം ഒരു 10 മീറ്റർ. ഇപ്പോൾ തല തിരിഞ്ഞൊക്കെയാണ് നടക്കുന്നത്. തിരിഞ്ഞടക്കുമ്പോൾ പിന്നെ എങ്ങനെയുണ്ട് അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 10 മീറ്ററോളം ദൂരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് ഇപ്പം എങ്ങനെയുണ്ട് സൗണ്ട് ക്വാളിറ്റി എന്നുള്ളത് ഞാനിപ്പോൾ എനിക്കറിയാൻ പാടില്ല. അതിൻ്റെ അകത്ത് എത്ര സൗണ്ട് കിട്ടുന്നുണ്ടെന്നുള്ളത് നമുക്കൊന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തോ. ഞാൻ വന്നു കഴിഞ്ഞിട്ട് വീഡിയോ നെറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ ഞാൻ എത്രമാത്രം അത് സൗണ്ട് ക്വാളിറ്റി ഉണ്ടെന്നുള്ളത്. നമുക്ക് നോക്കാം. ഓക്കെ, വീണ്ടും നടന്നടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പെർഫെക്റ്റ് സൗണ്ട് ക്വാളിറ്റി ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എന്താണേലും നോക്കാം. നമുക്ക് ഫിലിമിക് പ്രോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്കൊരു വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള വിഷ്വൽസ് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ സ്ലോ മോഷൻ വീഡിയോസ് എല്ലാം നമുക്ക് വളരെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണിത്. പിന്നെ നമുക്ക് ഇത്രയും ദൂരെ നിന്ന് ഒരു മൈക്രോഫോൺ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ എയർപോർട്സ് നമുക്ക് യൂസ് ചെയ്ത് ഇപ്പം ദൂരെ നിന്ന് നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ നല്ല ക്ലിയറായിട്ട് സൗണ്ട് കിട്ടും എന്നുള്ളതൊരു ഒരു പ്രത്യേകതയായിട്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ആ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാം. ഞാൻ വളരെയധികം ദൂരെ നിന്നാണ് സംസാരിക്കുന്നത്, എന്നിരുന്നാൽ പോലും നല്ല ക്ലിയറായിട്ട് സൗണ്ട് കിട്ടുന്നുണ്ട്.
ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത്ര അകലെ നിന്ന് ഒരാൾക്ക് നല്ല രീതിയിൽ സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നതെന്ന്. അപ്പൊ ഞാൻ ഓൾറെഡി ഇത് എയർപോർട്സ് ഞാൻ വാങ്ങിച്ചായിരുന്നു. അപ്പൊ ഞാൻ വീണ്ടും ഒരു റോഡിന്റെ ഒരു മൈക്രോഫോണോട് വാങ്ങിച്ച അത്ര പൈസയും കൂടെ കളയണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുകയായിരുന്നു എങ്ങനെ ഒരു എക്സ്റ്റേണൽ മൈക്രോഫോൺ എങ്ങനെ ആയിട്ട് ഇത് യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അപ്പോഴാണ് ഞാനൊരു ഈ ആപ്ലിക്കേഷനെ പറ്റി അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാൻ ഡൗൺലോഡ് ചെയ്തതാണ് ഈ ആപ്ലിക്കേഷൻ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.